നോമ്പ് കാലത്ത് മൈഗ്രെയിനിന്റെ ഫ്രീക്വൻസി കുറയ്ക്കാനായിട്ട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. ഒട്ടുമിക്കാൽ രോഗികൾക്കും നോമ്പ് കാലത്ത് മൈഗ്രെയിൻ ട്രിഗേഴ്സ് അധികമായിട്ട് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഉറക്കക്കുറവാണ്. ക്രമം തെറ്റിയുള്ള ഭക്ഷണം, വൈകുന്നേരത്തിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക, വളരെ നേരം വൈകിയുള്ള ഇഫ്താർ വിരുന്നുകൾ, അതിരാവിലെ എഴുന്നേറ്റുള്ള നോമ്പിന്റെ പ്രാർത്ഥനകൾ എന്നിങ്ങനെ പല ജീവിത രീതികളും മാറി വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടാറുണ്ട്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നോമ്പുകാലത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നോമ്പുതുറ സമയത്ത് കാർബണേറ്റഡ് ആയിട്ടും സ്വീറ്റൻഡ് ആയിട്ടുമുള്ള കോള, പെപ്സി പോലത്തെ പാനീയങ്ങൾ ഒഴിവാക്കി ലഘുപാനീയങ്ങൾ, നാരങ്ങാവെള്ളം പോലത്തെ, സർബത്ത് പോലത്തെ പാനീയങ്ങൾ കഴിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നോമ്പെടുക്കുന്ന ആൾക്കാർ നോമ്പ് തുറക്കുന്നത് സാധാരണയായിട്ട് ഈന്തപ്പഴമോ കാരക്കയോ ഉപയോഗിക്കുമെങ്കിലും അതിനുശേഷം ഒരുപാട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ഫാറ്റി ഫുഡും നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും അമിതമായിട്ട് കഴിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. നോമ്പിന്റെ സമയത്ത് ഇഫ്താർ വിരുന്നുകൾ എല്ലാം നമ്മുടെ കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും എല്ലാം ഊട്ടിയുറപ്പിക്കുന്നതിന് സഹായിക്കും. പക്ഷേ ഇത് വളരെ വൈകി പോകുന്നതും അതിരാവിലെ നമ്മൾക്ക് എഴുന്നേൽക്കേണ്ടതായതുകൊണ്ട് നമ്മുടെ ഉറക്കത്തെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതിദൂരമായിട്ടുള്ള യാത്രകളും ഇത്തരത്തിലുള്ള വളരെ വൈകിയുള്ള ഇഫ്താർ വിരുന്നുകളും ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ മൈഗ്രെയിൻ നമുക്ക് കൺട്രോളിൽ വരുത്താനായിട്ട് സാധിക്കും. ഉറങ്ങുന്നതിന് മുന്നേ TV, മൊബൈൽ മുതലായ സ്ക്രീനുകൾ ഒഴിവാക്കുന്നതും നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി സമയവും സാഹചര്യമുള്ളവർ പകൽ സമയത്തും അല്പസമയം വിശ്രമിക്കുന്നതിനും കഴിയുമെങ്കിൽ അല്പസമയം ഉറങ്ങുന്നതിനും ശ്രമിക്കുന്നത് മൈഗ്രെയിൻ ട്രിഗേഴ്സ് കുറയ്ക്കുന്നതിനും ഇതുമൂലമുണ്ടാകുന്ന മൈഗ്രെയിൻ എപ്പിസോഡുകൾ കുറച്ചുകൊണ്ടിരുന്നതിനും നമ്മളെ സഹായിക്കും. ആഹാരം പോലെ തന്നെ ആഹാരം വെടിയുന്നതും നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം സഹായിക്കുന്നതായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ഉറക്കവും. ഈ നോമ്പുകാലം മൈഗ്രെയിൻ എപ്പിസോഡുകൾ തീരെ വരാത്തതായിട്ടുള്ള ഒരു കാലമായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുന്നു.